വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അഞ്ജു ഞാൻ കേരക്കറ്റ് ആണ് ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ക്ലീനപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ സ്കിന്നിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഡേറ്റും പൊല്യൂഷനും ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് സ്കിന്നിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്നത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡി ഒന്നും അല്ല നമ്മള് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എങ്ങനെയാണോ ക്ലീനപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ക്ലീനപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ മുടി മുഴുവനായിട്ടും ബാക്കിലേക്ക് ഒതുക്കി വയ്ക്കാം ഞാനിവിടെ ഒരു ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് മുടി ബാക്കിലേക്ക് ഒതുക്കി വയ്ക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആയൂറിൻ്റെ ക്ലെൻസിങ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കുക ഈ ക്ലെൻസിംഗ് മിൽക്ക് നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളുടെ പോഴ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടെ എന്തെങ്കിലും അഴുക്കുകളോ അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലെൻസിംഗ് മിൽക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ സ്കിന്നു ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്കിന്നു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും സോഫ്റ്റ് ആൻഡ് സപ്ലായിട്ടിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്തിട്ട് വേണം സ്കിന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മാത്രമല്ല ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിച്ചിട്ട് നമ്മളുടെ സ്കിന്ന് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും ഈ ഒരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ കണ്ണിനും ചെറിയ മസാജ് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് ഒരു കോട്ടൺ വെച്ചിട്ട് ഒന്നുകിൽ തുടച്ചെടുക്കാം അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് സ്റ്റീമിംഗ് ആണ് അതായത് നമ്മളുടെ ഫേസ് നന്നായിട്ട് ആവി പിടിക്കുക ആവി പിടിക്കാനായിട്ട് ഇതുപോലെയുള്ള സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആവി പിടിക്കുക അല്ലെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെയും നമുക്ക് ആവി പിടിക്കാവുന്നതാണ് നമ്മളുടെ എല്ലാം അതായത് മുഖത്ത് ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും അതൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആവി പിടിക്കുന്നത് നമ്മളുടെ പോഴ്സ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോഴ്സിനെ ഓപ്പൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആവി ആവിപിടിക്കുന്നത് ഇനി നമുക്ക് ഫേസിലുള്ള വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ടൂൾ വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത് നമുക്ക് അധികവും മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തും പിന്നെ കവിളിലും ഒക്കെ ആയിട്ടാണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക അപ്പോൾ ആ ഭാഗങ്ങളിലായിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ വൈറ്റ് ഹെഡ്സും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്ത് വരും പിന്നെ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടൂൾ വെച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മളുടെ പിമ്പിൾസ് പൊട്ടിപ്പോവാൻ പാടില്ല അപ്പം ഞാനിവിടെ വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം ഇപ്പം തന്നെ നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നാലാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് എക്സ്ഫോളിയേഷൻ ആണ് അതായത് നമ്മളുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എവർ യൂത്തിൻ്റെ വാൾനട്ട് സ്ക്രബ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്ക്രബ് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഫേസിലുള്ള ചെറിയ ചെറിയ തരിതരി പോലെയുള്ള കുരുക്കളൊക്കെ മാറിയിട്ട് ഫേസ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് മാത്രമല്ല നമ്മളുടെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാനും കൂടിയാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ക്രബ് ചെയ്യാൻ പാടില്ല കാരണം അവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഡാർക്ക് സർക്കിൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാം പിന്നെ സ്ക്രബ് ചെയ്യുമ്പം നിങ്ങൾ ഒരിക്കലും അധികം പ്രഷർ കൊടുത്ത് സ്ക്രബ് ചെയ്യരുത് വളരെ ലൈറ്റായിട്ട് മാത്രം സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം അഞ്ചാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് പാക്കാണ് അതായത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ മുൾട്ടാണിമിട്ടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഫേസിന് ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റ് കൊണ്ടുവരാനും പിന്നെ ഒന്ന് ഫ്രഷ് ആക്കി വെക്കാനും കൂടിയാണ് ഞാനിവിടെ കോഫി പൗഡർ ആഡ് ചെയ്യുന്നത് ഇനി ഇത് മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരോ പാലോ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പാലാണ് യൂസ് ചെയ്യുന്നത് ഒന്നര സ്പൂണ് പാൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മളുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് മുഴുവനായിട്ടും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും നമ്മൾ കണ്ണിന് ചുറ്റു അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം ഈ ഒരു പാക്ക് ഡ്രൈ ആവുമ്പം കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ചുളിവ് വീഴാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പാടില്ല ബ്യൂട്ടി പാർലറിലൊന്നും പോവാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ സമയക്കുറവുള്ളവരാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഈ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാനും നല്ല ഫ്രഷ് ലുക്കായിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു ക്ലീനപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളുടെ ഫേസ് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം അപ്പോൾ ഈ ഒരു അഞ്ച് സ്റ്റെപ്പ് കൊണ്ട് നമ്മളിവിടെ ക്ലീനപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്കിന്ന് തൊടുമ്പം തന്നെ മനസ്സിലാവും വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം പിന്നെ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു നാലഞ്ച് മണിക്കൂറിലേക്ക് ഒരു കാരണവശാലും സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് മുഖം കഴുകാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചച്ച